Friends, ellavarkkum pudhiya video like swagatham. Innu nallaoru adipoli birthday cake inde recipe aanu. Two-tier cake aanu. Appo idu Spider-Man's design cheyidhedutha oru cake aanu. Idinte detail video namukku video lude kaanam. Appo rendu sponge aanu ee oru cake inu vendi undaaki edukkunnathu. Vanilla sponge um chocolate sponge um. Appo nammal ippo cheyyunnathu vanilla sponge aanu. Adinu vendi oru cup maida aanu eduthathu. Idilekku oru nullu uppu aanu cherthittullathu. Pinne oru teaspoon baking powder um. Ennittu nallavanam namukku onnu arichittu idu onnu maati vekkam. ഈ കേക്കിന് മൂന്ന് മുട്ടയാണ് എടുത്തത് വെള്ളയും മഞ്ഞയും ഞാൻ ഇപ്പോ സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ ഒരു വെള്ള നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത് പൊടിച്ചതാണെങ്കിൽ ഒരു കപ്പ് അപ്പോൾ ഈ ഒരു മുട്ടയുടെ വെള്ളയിലേക്ക് അര ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇനി കുറേശ്ശേ ആയിട്ട് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ വണം ബീറ്റ് ചെയ്തെടുക്കാൻ ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബീറ്ററുകൊണ്ട് ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് പാലാണ് ചെറിയൊരു ചൂടുള്ള ഇളം ചൂടുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലൊന്ന് മിക്സ് ചെയ്യുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കാൽ കപ്പ് ഓയിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പം ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് ബീറ്ററോണ്ട് ഒന്നങ്ങ് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ മുട്ടയുടെ വെള്ളയിലേക്ക് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം സാവധാനം ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണിത് മിക്സ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ സാവധാനം വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയും ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് സാവധാനം വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടയൊന്നുമില്ലാതെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിനി ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പകുതി ബാറ്റർ ഞാനിപ്പം ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചിട്ട് രണ്ട് തവണയായിട്ടാണ് ഇപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ പകുതി ബാറ്ററാണ് ഒഴിച്ചത് ഇത് നമുക്ക് ആദ്യം ബേക്ക് ചെയ്തിട്ട് പിന്നെ അടുത്ത പകുതി ബാറ്ററും കൂടി ഒഴിച്ച് അങ്ങനെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വാനില സ്പോഞ്ച് റെഡിയായി ഇനി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആറ് മുട്ട എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് മൈദയാണ് എടുത്തത് ഇതിലേക്ക് അര ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒന്നര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതിനി നമുക്ക് അരിച്ചിട്ട് നല്ലോണം ഒന്ന് മാറ്റി വെക്കാം ഇനി മുട്ട ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം അതിലേക്ക് ഇതാ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട പഞ്ചസാര ഒരു കപ്പും പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് പൊടിച്ചതാണെങ്കിൽ ഒന്നര കപ്പ് പഞ്ചസാര വേണം ഇതിനി നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ അര കപ്പ് പാലാണ് ചേർക്കുന്നത് ചെറിയൊരളം ചൂടുള്ള പാലാണ് ചേർത്തത് അതും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്ത പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് ഓയിലാണ് ചേർത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല ഇതിലേക്ക് ഇനി മൈദയുടെ മിക്സ് കുറേശ്ശേയായിട്ട് ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി സാവധാനം മിക്സ് ചെയ്തെടുത്താൽ മതി അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഞാനിപ്പോൾ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് അതിലേക്കാണ് ബാറ്റർ ഒഴിച്ചിട്ട് ഇതിപ്പം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഒരു വാനില കേക്ക് ഇപ്പം നല്ലോണം ചൂടൊക്കെ പോയിട്ട് ഞാനിപ്പോൾ 4 പീസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് ആദ്യം ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ക്രീം ആക്കി കൊടുത്ത് ഒരു പീസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഇതുപോലെ ആക്കി കൊടുക്കാം എന്നിട്ട് ക്രീം ഇതുപോലെ നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം ഈ ഒരു ക്രീമിൻ്റെ മുകളിലായിട്ട് ഞാനിപ്പം കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇതുപോലെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത പീസ് വെക്കാം അങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ 4 ലെയർ കേക്കും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം പിന്നെ 4ാമത്തെ ലെയറും കേക്കും നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് ക്രീം വെച്ചിട്ട് നമുക്കിതൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കേക്കൊന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ക്രംബ് കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം വേണം അടുത്ത കോട്ട് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാൻ അങ്ങനെ എടുത്തിട്ടുള്ള കേക്കാണ് ഇതിൻ്റെ മുകളിലേക്ക്
red color ആണ് ചെയ്യുന്നത് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് red color ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ പൈപ്പിംഗ് ബാഗിൽ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ മൊത്തത്തിൽ ഒന്ന് കേക്ക് ഒന്ന് നല്ലോണം ഒന്ന് കവർ ചെയ്ത് എടുക്കണം അപ്പോൾ ഈ ഒരു കേക്ക് ഈ ഒരു പീസ് മുകളിൽ വരുന്ന പീസ് ആണ് ഈ ഒരു വാനില കേക്കിന്റെ അടിയിൽ വരുന്ന കേക്ക് നമ്മുടെ ചോക്ലേറ്റിന്റെ കേക്ക് ആണ് നമ്മൾ അടിയിൽ ആയിട്ട് വെക്കുന്നത് ഇനി ഇതുപോലെ നല്ലോണം ഇതുപോലെ കവർ ചെയ്തിട്ട് നമ്മൾ ഇതൊന്ന് പിടിച്ചിലേക്ക് 2 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇതാ 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തത് ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഐസിംഗ് ചെയ്തെടുക്കാം ഒരു പീസ് കേക്ക് ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം എന്നിട്ട് ക്രീം ആക്കി കൊടുക്കാം കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ 3 ലെയറും അങ്ങനെ വെച്ചിട്ട് ഒന്ന് ക്രംബ് കോട്ട് ചെയ്തെടുത്തിട്ട് ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിലെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബ്ലൂ കളറ് ചേർത്തിട്ട് ഞാനൊന്ന് വിപ്പ് ചെയ്തെടുത്തതാണ് ബ്ലൂ കളറാണ് അടിയിലെ കേക്കിന് കൊടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഈ ഒരു കേക്ക് നല്ലോണം ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം നമ്മുടെ വാനില കേക്കിൻ്റെ മുകളിൽ നമുക്കിതുപോലെ സ്പാറ്റൻ പാറ്റേൺ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം ഇതുപോലെ 2 ഈക്വലായിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി ഇതിൻ്റെ മുകളിലായിട്ട് ഇതാ ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ടാണ് വരയുന്നത് അപ്പോൾ ചോക്ലേറ്റ് ഗണേഷ് നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടൊന്ന് ഐസിംഗ് ബാഗിലാക്കിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പം സ്പൈഡർമാൻ്റെ ഈ ഒരു ഡിസൈനിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കേക്കിനെ നമ്മുടെ ബ്ലൂ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ സ്റ്റിക്ക് നമുക്ക് ഈ ഒരു കേക്കിനനുസരിച്ചിട്ട് ഉള്ള സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം 3-4 സ്റ്റിക്ക് ഞാനിപ്പം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് 2-ടയർ കേക്ക് ട്രൈ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മറ്റേ കേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഒരാൾ നോക്കാനുണ്ടെങ്കിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ സെൻറ്റർ ഭാഗത്തായിട്ട് വെക്കാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ഞാൻ ഒറ്റയ്ക്ക് എടുത്ത് വെച്ചത് കൊണ്ട് സെൻറ്റർ ഭാഗത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പിന്നീട് ഞാൻ എടുത്ത് മാറ്റി സെൻറ്റർ ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ക്രീം ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് ക്രീം വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ഡിസൈനിലൂടെ കവർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക അങ്ങനെ ഞാൻ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ ടേസ്റ്റി കിച്ചൻ ബൈ ഷംന